ഹായ് ഫ്രണ്ട്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എല്ലാ യൂട്യൂബറിനും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. എന്താണെന്ന് വെച്ചാൽ, ഷോർട്സ് വീഡിയോയിലേക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് വരാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് തന്നെയാണ് ട്രെൻഡിങ് ആയിട്ടുള്ള മ്യൂസിക് എന്നുള്ളത്. ഈ ട്രെൻഡിങ് ആയിട്ടുള്ള മ്യൂസിക് എവിടെ നിന്നാണ് കിട്ടുക? കാരണം നമ്മുടെ വീഡിയോസിന് ട്രെൻഡിങ് ആയിട്ടുള്ള മ്യൂസിക് കൊണ്ടുവന്ന് നമ്മൾ അതിൽ അഭിനയിക്കുകയോ നമ്മുടേതായിട്ടുള്ള വീഡിയോ ഫുട്ടേജ് ചേർത്തുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഈ ട്രെൻഡിങ് ആയിട്ടുള്ള മ്യൂസിക്കിന്റെ കാരണത്താലും നമ്മുടെ വീഡിയോ വൈറലാവാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ ട്രെൻഡിങ് മ്യൂസിക് എങ്ങനെ കണ്ടെത്താം? അതായത് ഷോർട്സ് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ ക്രിയേറ്റേഴ്സിനും തീർച്ചയായിട്ടും ഇത് നല്ലൊരു ഉപകാരമുള്ള കാര്യമാണ്. കാരണം ട്രെൻഡിങ് ആയിട്ടുള്ള മ്യൂസിക് അപ്പോൾ അവർ പെട്ടെന്ന് എടുത്തിട്ട് അവരുടെ വീഡിയോയ്ക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ വ്യൂസ് ഇല്ലാത്ത ചാനലാണെങ്കിലും വ്യൂസ് ഇല്ലാത്ത ഷോർട്സ് വീഡിയോ ആണെങ്കിലും നല്ല രീതിയിൽ വൈറലാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. വീഡിയോ റെക്കോർഡ് ചെയ്തും കാണിച്ചു തരാം. വീഡിയോ യൂസ്ഫുൾ ആണ്, അതുകൊണ്ട് ഇപ്പം തന്നെ എല്ലാവരും ലൈക്ക് ചെയ്തോളൂ. ഓക്കെ, അത്രയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ റെക്കോർഡ് ചെയ്തും കാണിച്ചു തരുന്നുണ്ട്. എങ്ങനെയാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നിങ്ങൾ അത് ആഡ് ചെയ്യേണ്ടത് എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിലൂടെ കാണിച്ചു തരാം. ആദ്യം നമ്മളിവിടെ ക്രോം ബ്രൗസർ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ക്രോം ബ്രൗസറിൽ പോയിട്ടാണ് നമ്മൾ ഇത് നോക്കി കാണുന്നത്. ഇവിടെ നമ്മൾ ഈ സെർച്ച് ബാറിൽ നമുക്ക് യൂട്യൂബ് മ്യൂസിക് ചാർട്ട് കണ്ടോ, മ്യൂസിക് ചാർട്ട് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ഏറ്റവും മുകളിൽ കാണാൻ പറ്റും യൂട്യൂബ് മ്യൂസിക് ചാർട്ട് യുണൈറ്റഡ് സ്റ്റേറ്റ് എന്നുള്ള ആദ്യത്തെ കാണുന്ന അതിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു പേജ് ഇവിടെ ഓപ്പൺ ആവും. നോക്കൂ, ഇവിടെ ഓപ്പൺ ആയി. ഇവിടെ ഇന്ത്യ എന്ന് കാണുന്നുണ്ട് കേട്ടോ. കൺട്രി നമുക്ക് ചൂസ് ചെയ്ത് അതാത് കൺട്രിയിൽ ഏതൊക്കെയാണ് ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന മ്യൂസിക് എന്ന് അത് നമുക്കിവിടെ അമർത്തി കഴിഞ്ഞാൽ ഇവിടെ കൺട്രീസ് ഒക്കെ വരുന്നതാണ്. നിങ്ങൾക്ക് അങ്ങനെ നോക്കി കാണാം കേട്ടോ. നമ്മളിവിടെ ഇന്ത്യ തന്നെയാണ് എടുക്കുന്നത്. ഇന്ത്യയിലുള്ള നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇന്ത്യയിലുള്ള മ്യൂസിക് അനുസരിച്ചിട്ട് ഏറ്റവും കൂടുതൽ വ്യൂസ് വരുന്നത് ഏതാണെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഏറ്റവും നല്ലൊരു എളുപ്പപ്പണി ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഷോർട്സ് കണ്ടോ, ഷോർട്ട് സോങ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഷോർട്സിലാണല്ലോ നമ്മൾ ഇടാൻ പോകുന്നത് ഇത്തരത്തിലുള്ള മ്യൂസിക്. അപ്പോൾ ഷോർട്സിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ള മ്യൂസിക് ഏതാണെന്ന് നമുക്ക് നോക്കി കാണണം. അവിടെ ഷോർട്സ് സോങ്സ് എന്നുള്ളതിൽ നമ്മൾ ക്ലിക്ക് ചെയ്തപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് കുറച്ച് കണ്ടോ. ഇവിടെ ഇത്തരത്തിലുള്ള ഈ മ്യൂസിക് ഒക്കെയാണ് ഇവിടെ കണ്ടു പോപ്പുലർ ആയിട്ട് മോസ്റ്റ് പോപ്പുലർ എന്ന് ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നവംബർ 2023, അതായത് 26 നവംബർ 26 2023 നല്ല ടോപ്പ് ആയിട്ട് മോസ്റ്റ് പോപ്പുലർ ആയിട്ട് പോകുന്ന മ്യൂസിക്കുകളാണ് ഇവിടെ. ഒരു നമ്മുടെ ദുൽഖർ സൽമാൻ്റെ അവരുടെയും ഉണ്ട് കേട്ടോ ആ മ്യൂസിക് ഉണ്ട്. ഇതിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ യൂട്യൂബിലോട്ട് പോകുന്നതായിരിക്കും. ഇപ്പോൾ ഈ ഒരു കലാസി എന്നുള്ള ഈ ഒരു സോങ് ഉണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ചിഹ്നത്തിൽ ആ ചിത്രത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ മ്യൂസിക് അവരുടെ വീഡിയോയിലോട്ട് പോകുന്നതാണ്. ഇവിടെ ആർട്സ് വന്നിരിക്കുകയാണ്. അപ്പം ഞാൻ വേറെ ഒന്നിലോട്ടും കൂടി കാണിച്ചു തരാം കേട്ടോ. ഇവരുടെ പെട്ടെന്ന് ആർട്സ് വന്നു, നമുക്ക് ദുൽഖർ സൽമാൻ്റെ എടുക്കാം. അതിലെങ്ങനെ നോക്കട്ടെ, അതിലും ആർട്സ് വന്നു. ഓക്കെ, അപ്പം നമുക്ക് വീണ്ടും കലാസി എടുക്കാം. ഓക്കെ ഓക്കെ, കണ്ടോ ഇവിടെ ഈ പാട്ടാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നോക്കി ഏതറിയോ, നിങ്ങൾ ഷോർട്സിൽ ഒരുപാട് കേട്ടിട്ടുണ്ടാവും ഈ പാട്ട്. ഞാനും കേട്ടിട്ടുണ്ട്, നല്ല രസമാണ്. ഈ പാട്ടിന്റെ ആനന്ദത്തിൽ നമ്മൾ എന്ത് ചെയ്യും, ആ വീഡിയോ മുഴുവനെയും കാണും. അതാണ്, അത് അങ്ങനെ കാണുമ്പോൾ എന്താണ് അതിൽ ഓഡിയൻസ് റിട്ടൻഷൻ വർദ്ധിക്കും. അപ്പൊ അതിന് വീണ്ടും റെക്കമെൻഡേഷൻ കൊടുക്കും യൂട്യൂബ്. അതാണ് ഇങ്ങനെയുള്ള സോങ്സ് ഒക്കെ എടുക്കുമ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട്, ഇപ്പൊ നമ്മളിത് കണ്ടല്ലോ. ഓക്കെ, കലാസി. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഹീരിയേ ഹീരിയേ പറഞ്ഞ, എനിക്ക് പാട്ട് പാടാൻ അറിയില്ല, നമ്മൾ കണ്ടിട്ടുള്ള പരിചയത്തില് ആ പാട്ടിന്റെ കൂടെ നമ്മൾ ഇരിക്കുന്നു മാത്രം. അപ്പോൾ ഇത്തരത്തിലുള്ള പാട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഹീരിയേ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ടൈറ്റിൽ ഉണ്ടല്ലോ ഇത് നമുക്കിപ്പോ കലാസി. ഓക്കെ, കലാസി നമുക്ക് എന്ത് ചെയ്യാം, യൂട്യൂബിൽ പോവുക, യൂട്യൂബ് അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അവിടെ നമ്മൾ ഇപ്പോൾ എടുത്ത പാട്ടിൻ്റെ അതാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം അറിയോ, യൂട്യൂബ് അപ്ലിക്കേഷനിൽ ബാക്ക് പോയ ശേഷം ഇവിടെ പ്ലസ് ചെയ്യുന്നുണ്ടല്ലോ, ഈ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യുക. ഈ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ഷോർട്സ് ക്രിയേറ്റ് ഷോർട്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ നമുക്ക് ആഡ് സൗണ്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, ഈ ഒരു ആഡ് സൗണ്ട് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ആ ഒരു സോങ്ങിന് സെർച്ച് ചെയ്യുക. ഓക്കെ, കലാസി കലാസി എന്നല്ല കണ്ടു. ഓക്കെ, കലാസി കലാസി ഇവിടെ കണ്ടോ, കലാസി ഇവിടെ വന്നു. ഓക്കെ, കലാസി ഇവിടെ വന്നിട്ടുണ്ട് ആ പാട്ടുകൾ കണ്ടോ. നമ്മൾ കണ്ടിട്ടുള്ള ആ പാട്ടുകൾ പല രീതിയിലും കുറച്ച് റീമിക്സ് ഒക്കെ കൂട്ടിയിട്ടുള്ളത് ഉണ്ടാവാം, നമുക്ക് അത് ഇവിടെ കേട്ട് നോക്കാം. ഓക്കെ, ഏത് താഴെയുള്ളത് കൊതിലോ കൊതിലോ അത് വേണ്ടെങ്കിൽ
അപ്പൊ നമ്മള് അത് സ്റ്റോപ്പ് ചെയ്യണം. അങ്ങനെ നമുക്ക് കേട്ടുകൊണ്ട് ഇവിടെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, സെർച്ച് ചെയ്യാം. ഇപ്പൊ ഹീരിയെ അവിടെ നമുക്ക് ഹീരിയെ ഓക്കെ ഇവിടെ നമുക്ക് നമുക്ക് ഇവിടെ ക്യാൻസൽ ചെയ്യാം. എന്നിട്ട് വീണ്ടും ഹീരിയെ 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 ആ പാട്ട് കണ്ടോ, ഇവിടെ വന്നു കണ്ടോ. നല്ല നല്ല രസമാണ് ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് ഇവിടെ ഇത്തരത്തിലുള്ള സോങ്ങുകൾ കേട്ടുകൊണ്ട് ഓക്കെ ഹീരിയെ ഹീരിയെ മാൻ മാന്യാണ് ഹീരിയെ പറഞ്ഞ മാന് ഓക്കെ ഹിന്ദിയിലുള്ള ആ ഒരു സോങ്ങാണ്, ദുൽഖർ സൽമാൻ ഹിന്ദിയിൽ അഭിനയിച്ചിട്ടുള്ള ആ പാട്ടിൻ്റെയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള പാട്ടുകളെല്ലാം നമുക്ക് ട്രെൻഡിങ് ആയിട്ടുള്ളത് എടുക്കാൻ വേണ്ടിയിട്ട് ഈ ക്രോം ബ്രൗസറിൽ നമുക്ക് ഇത്തരത്തിൽ നോക്കി കാണാം. ഓക്കെ നോക്കിക്കണ്ട് കൊതുക് വന്നതുകൊണ്ടാണ് കേട്ടോ, സോറി. അപ്പോൾ ഇത്തരത്തിലുള്ള സോങ്ങുകളെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഈ വെബ്സൈറ്റിൽ നിന്ന് നന്നായിട്ട് കേട്ടുകൊണ്ട് തന്നെ നമുക്ക് ഈ സോങ്സ് യൂട്യൂബിൽ കാണാൻ പറ്റും. അത് കേട്ടുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ടൈറ്റിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഷോർട്സിൻ്റെ പ്ലാറ്റ്ഫോമിൽ പോയിട്ട് സെർച്ച് ചെയ്തിട്ട് ആ സോങ്സ് ഉപയോഗിച്ചിട്ട് നമ്മുടെ വീഡിയോസിൻ്റെ എന്തെങ്കിലും നമ്മൾ സംസാരിക്കുക എന്തെങ്കിലും ആണെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഇത്തരത്തിൽ ഈ പാട്ടിൻ്റെ തന്നെ ചെറുതാക്കി കൊടുക്കാനും പറ്റും. അതെല്ലാം നമുക്ക് എഡിറ്റിംഗ് ടൂളിലുണ്ട്. ഓക്കെ ആ സോങ്സ് കൊടുത്തിട്ട് നമ്മുടെ വോയിസ് അപ്പാക്കി വെച്ചിട്ട് ആ ഒരു സോങ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വെക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ അഭിനയിക്കുന്നതിനനുസരിച്ച് ആ സൗണ്ട് കൊടുക്കാൻ പറ്റും. ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ നല്ലൊരു കാര്യമാണ്. ഈ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള മ്യൂസിക്കുകൾ ഇനി എടുത്തിട്ട് നിങ്ങളുടെ ഷോർട്സ് വീഡിയോ വൈറലാവട്ടെ, കത്തി പടരട്ടെ, നിങ്ങളുടെ വീഡിയോ നല്ല രീതിയിൽ മൂവ് ആകട്ടെ, നല്ല വിജയം കൈവരിക്കട്ടെ. യൂട്യൂബ് ചാനലിൽ നിങ്ങൾ എല്ലാവരും പ്രതീക്ഷിച്ച പോലെ നല്ല വിജയം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്നുള്ള ആശംസയും കൂടി തന്നുകൊണ്ട് തീർച്ചയായിട്ടും ഇതെല്ലാവരും ഒന്ന് പയറ്റി നോക്കുക. നിങ്ങളുടെ വീഡിയോസിന് നല്ല നല്ല ട്രെൻഡിങ് ഇത്തരത്തിൽ മ്യൂസിക് ഒക്കെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് ഈ ഒരു കലാസി പറഞ്ഞത് 79 മില്യൺ ആണ് ആ ഒരു വീഡിയോയ്ക്ക് വ്യൂസ് വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ നോക്കുമ്പോൾ അത്രയധികം 4 മാസം കൊണ്ടാണ്. അപ്പോൾ അത്രയധികം പോപ്പുലർ ആയിട്ടുള്ള മ്യൂസിക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ ഉപയോഗിക്കുക കേട്ടോ. നിങ്ങളുടെ ചാനൽ തീർച്ചയായിട്ടും രക്ഷപ്പെട്ട് നല്ല രീതിയിൽ വളർച്ചയിൽ ഉന്നതിയിൽ എത്തട്ടെ എന്നുള്ള ആശംസയോടുകൂടി വീണ്ടും നല്ല നല്ല വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ജയ് ഹിന്ദ്.